എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രിസ്റ്റൻ്റെ ഒരു സൈഡ് ഫുള്ള് പെയിൻറ്റ് ചെയ്യുന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ വീഡിയോസ് എല്ലാവരും ഫുള്ള് കാണാൻ ശ്രമിക്കുക, ഇന്ന് നമുക്ക് വീഡിയോസിലേക്ക് കടക്കാം. അപ്പോൾ ഇതാണ് വണ്ടി, ഇതിൻ്റെ സൈഡ് തട്ടി വന്നതാണ്. ഇത് നമ്മൾ ഫുള്ള് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്ന വർക്ക് പാച്ച് വർക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡോറൊക്കെ നമ്മൾ ഒരുക്കുകയാണ്. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ഡോറ് പൊളിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്, അതാണ് നമ്മൾ വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ഈ സൈഡൊക്കെ നമ്മൾ ചെറുതായി നിർത്താലൊക്കെ നിർത്തുകയാണ്, ഡെൻറ്റി മുള്ളറുകൊണ്ട് നിർത്താണ്ട് നമുക്ക്. അപ്പോൾ അതിന് വേണ്ടി ചൂടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ ഡോറൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഡാമേജ് ഉള്ള ഡോറാണ്. അപ്പോൾ അതൊക്കെ ഡെൻറ്റി മുള്ളർ ഇട്ടാണ്ട് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട് അതിന് ശേഷം വേണം നമുക്ക് തേച്ച് പുട്ടി വർക്ക് തുടത്താൻ. അപ്പോൾ പേച്ച് വർക്കിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടുത്ത ചെയ്യണ വർക്ക് പെയിൻറ്റിങ്ങിൻ്റെ വർക്കാണ്. അതിന് വേണ്ടി ബോഡി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ MB പേപ്പർ ഇട്ടുകൊണ്ട് ബോഡി നല്ലോണം വാഷ് ചെയ്യാണ് ഇപ്പോൾ. അതിന് ശേഷം നമുക്ക് പുട്ടി വർക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ നമ്മളെ ഫസ്റ്റ് കോട്ട് പുട്ടി വർക്ക് നമ്മൾ തുടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫുള്ള് ഇട്ടിട്ട് അതിന് ശേഷം ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കാണ്ട്, കാരണം പൊളിയിന്ന് പഴയ ഡോറ് കൊണ്ടുവന്നതാണ്. അപ്പോൾ ചെറിയ ചെറിയ ഡാമേജുകളൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് പുട്ടിട്ട് ലെവലാക്കിയതിന് ശേഷം വേണം പ്രൈമർ അടിക്കാൻ. അപ്പോൾ പുട്ടി വർക്കൊക്കെ ഏകദേശം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ലൈനും കാര്യങ്ങളൊക്കെ വെച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായി നമ്മൾ തേക്കാൻ പോവാണ് വേണ്ടി പേപ്പർ ഇട്ട് വാഷ് ചെയ്യാൻ നിൽക്കുകയാണ്. അപ്പോൾ പുട്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഫസ്റ്റ് നമ്മൾ MB 120 പേപ്പർ ഇട്ട് പുട്ടി വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന് ശേഷമാണ് നമുക്ക് ലൈനൊക്കെ വെച്ച് വൃത്തിയാക്കാൻ, അതിന് ശേഷമുള്ളൂ പ്രൈമർ അടിക്കുക.
അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്കാണ് നമ്മളെ ബുട്ടിയൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈൻ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. രണ്ട് ഭാഗം ടേപ്പ് വെച്ച് ലൈന് ശരിക്ക് തേച്ചിട്ട് നമ്മൾ പ്രൈമർ അടിക്കുക, എന്നാലുള്ള ലൈനൊക്കെ നല്ല വൃത്തിയായി നിൽക്കുള്ളൂ. അപ്പോൾ ലൈനും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോണ വർക്ക് പ്രൈമർ അടിക്കാൻ പോവുകയാണ്. 2K പ്രൈമർ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്കാണ്. പുട്ടിയൊക്കെ ഫുള്ള് തേച്ച് കഴിഞ്ഞതിന് ശേഷം ഒട്ടിച്ച് 2K പ്രൈമർ അടിക്കുകയാണ് രണ്ട് കോട്ട അടിച്ചതിന് ശേഷം വേണം നമുക്ക് തേച്ചെടുക്കാനുള്ളതാണ് ഉണങ്ങിയിട്ട്. പ്രൈമറൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 300 പേപ്പർ ഇട്ടുകൊണ്ട് നല്ലോണം വാഷ് ചെയ്യുന്നതിന് ശേഷം വേണം ബേസ് കോട്ട് അടിക്കാൻ. അപ്പോൾ പ്രൈമറൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ബേസ് കോട്ട് അടിക്കാൻ വേണ്ടിയാണ്ട് ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗ്ലാസും ഉള്ളൊക്കെ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാൻ പോണ വർക്കാണ് ബേസ് കോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കോട്ട് ബേസ് കോട്ട് അടിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടി ചെക്ക് ചെയ്യാനൊക്കെ ഉണ്ട്. അതിന് ശേഷം വേണം പെയിൻ്റ് അടിക്കാൻ ബൂത്തിലേക്ക് കയറ്റാൻ. അപ്പോൾ ബേസ് കോട്ടൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചെറിയ സ്പോട്ട് പുട്ടിയൊക്കെ ഇട്ടുകയാണ്. അപ്പോൾ അതൊക്കെ തേച്ചിട്ട് അതിന് ശേഷം വേണമെങ്കിൽ പെയിൻ്റ് അടിക്കാൻ. അതിൻ്റെ വർക്കിലാണ്, ചെറിയ ഡാമേജ് ഇല്ലാതൊക്കെ നമ്മളിട്ട് അതിന് ശേഷമാണ് ഇനി പെയിൻ്റ് അടിക്കുക. അപ്പോൾ നമ്മളെ ലാസ്റ്റ് വർക്ക് പെയിൻറ്റിങ് കോട്ടിങ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് കോട്ട് PU നമ്മൾ അടിക്കുന്നത്. രണ്ട് കോട്ട് അടിക്കും നമ്മൾ. ഇത് പെയിൻറ്റും ക്ലിയറൊക്കെ മിക്സ് ചെയ്ത് തരുന്ന പെയിൻറ്റാണ് PU. വാണ്ടിൻ്റെ ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഫുള്ള് പേജ് വർക്കും പെയിൻറ്റിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളെ വർക്ക് ഇഷ്ടപ്പെട്ടവർ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ അതേമാത്ര വർക്കുകളുണ്ടെങ്കിൽ നമ്മളെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി.